ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചെമ്മീൻ്റെ ഉണ്ടയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ട. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തലയൊക്കെ മാറ്റി നല്ല ക്ലീൻ ചെയ്തിട്ട് മുളകും മഞ്ഞളും ഉപ്പ് പുരട്ടിയിട്ട് വെച്ചതാണ്, ഒരു 10 മിനിറ്റ് വെച്ചതാണ്. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ്, വെളിച്ചെണ്ണ, തക്കാളി, കറിവേപ്പില, വെള്ളിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തേങ്ങയും കൂടി വേണം കേട്ടോ. ഞാനിവിടെ എടുത്ത് വെക്കാൻ മറന്നു പോയതാ. ഒരു തേങ്ങ വേണം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് മസാല പുരട്ടി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വെളിച്ചെണ്ണ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പേസ്റ്റാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കളറൊന്നും ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരാനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നാൽ നമുക്ക് എടുത്തു വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് എടുത്തു വെച്ച്. അത് ചേർത്തിട്ട് ആ ഒരു പൊടീൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് പൊടീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ അത്ര മതി. ഒന്ന് മസാലയൊക്കെ ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മിക്സായി, മസാല പൊടികളൊക്കെ ഒന്ന് മിക്സായി വരാനും ഒന്ന് സോഫ്റ്റാനും, മസാല ഒന്ന് സോഫ്റ്റാനും കൂടിയിട്ടാണ് നമ്മളങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വഴറ്റി വെച്ച മസാല കൊണ്ടൊന്ന് പൊത്തി വെക്കണം. ഒന്നിങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല, തേങ്ങയൊന്ന് കുക്കാണോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ മസാലകളൊക്കെ തേങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഉപ്പ് നോക്കുക,
ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാ എൻ്റെ ടേസ്റ്റുള്ള മസാലയാണെന്നറിയുമോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് ഞാനിവിടെ കുറച്ച് അരി അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നെയ്പ്പത്തിലൊക്കെ അരക്കുന്നതിന് തന്നെ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചതുകൊണ്ടാണ് ഞാനിന്ന് കാണിക്കാത്തത്. നമ്മൾ അരിയും ജീരകം ചോറ് വെക്കുന്നത് പുയിങ്ങലരിയും അതുപോലെ ജീരകം തേങ്ങ ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കുറച്ച് പത്തിരിപ്പൊടി മിക്സ് ചെയ്തതാണ് ഞാൻ. ഞാനിവിടെ പച്ച വെള്ളത്തിൽ കുഴക്കുന്ന പൊടി തന്നെയാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഒരു സ്പൂണോ എടുത്ത ബോൾസിനനുസരിച്ച് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കൊരു ബോൾ പോലെ റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ബോൾസ് പോലെ ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ബോൾ പോലാക്കിയിട്ട് നമുക്കൊരു ആവിച്ചെമ്പിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് മൊത്തം ഇതാ ഇതുപോലെ ബോൾസാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആവിച്ചെമ്പിലൊരു 20-25 മിനിറ്റ് മതി കുക്ക് ചെയ്യാൻ. ചെറിയ തീയിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വെള്ളം ചൂടാകുന്ന വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാകുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ചെമ്മീൻ്റെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. എന്ത് മണമെന്നറിയുമോ, നമുക്ക് മൂടി തുറക്കുമ്പോൾ കിച്ചൺ ഒട്ടായ മണക്കും. ചെമ്മീനല്ലേ, ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇതാ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷാല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാല്ല ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.